പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗാർഡനിൽ നിന്ന കുറച്ച് ഫ്ലവേഴ്സാണ്. അപ്പം നന്ദനയാണിത് വീഡിയോയിലിങ്ങനെ എടുത്തത്. ഇപ്പം രാവിലെ 10 മണിയോളം ആയി കേട്ടോ. ഞാനാണെങ്കിൽ മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങി. ആ സമയത്താണ് 9:30 കഴിയുമ്പോഴാണ് കുട്ടികൾ എണീറ്റ് വരുന്നത്. അപ്പം രാവിലെ കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഈ കോഴികളെയൊക്കെ പുറത്തിറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദന അങ്ങനെ കോഴികളെ കണ്ടുകൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പുറകെ നടന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പം 2 പൂവൻ കോഴിയും കുറച്ച് പടക്കോഴിയും ഉണ്ട്. അപ്പം അമ്മയ്ക്കൊരു ചെറിയ മുട്ടയൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് അമ്മയ്ക്കൊരു ചെറിയൊരു വരുമാനമാവും. അപ്പോൾ പിന്നെ അപ്പോൾ ഇതിൻ്റെ പരിപാടി തൂത്തെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അച്ഛനാണെങ്കിൽ തൊട്ടടുത്തൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും രാവിലെ കഞ്ഞിയും ചക്കയും കഴിക്കുമായിരുന്നു. അപ്പോൾ നവീനയ്ക്ക് ചക്കയൊന്നും കഴിക്കില്ല നവീന. അപ്പം പിന്നെ അവൾക്ക് പൊറോട്ട വാങ്ങിച്ചു കൊടുത്തു. പൊറോട്ട വളരെ നൈസായിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ കടയായതുകൊണ്ട് അവിടെ സാമ്പാർ കടല ഇരണ്ട് കറികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം കടലക്കറി നന്ദന നവീനയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. നന്ദന പിന്നെ ഏത് കറിയായാലും അവൾ കഴിച്ചോളും. അപ്പോൾ രാവിലെ അവർ പൊറോട്ടയും കടലക്കറിയൊക്കെ കൂട്ടി അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് അച്ഛനും കൂടെ ടൗണിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനും അങ്ങനെ റെഡി ആവുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ നവീനയ്ക്ക് ഒരു വഴക്കുണ്ട്, കൂടെ വരണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ പോലീസുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് നിർത്തും. പിന്നെ എന്തെങ്കിലും ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്നുള്ള ഒരു ഇതിൽ അപ്പോൾ പിന്നെ നന്ദനയും നവീനയും അമ്മയും കൂടെ വീട്ടിലിരുന്നോളൂ. അങ്ങനെ അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ജിക്ക് ഭയങ്കര ബഹളമാണ്. അപ്പം ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ട് വരാൻ കേട്ടോ. അപ്പം ജിക്കിക്ക് ഒരു ഹായ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഭയങ്കര ഒരു മഴ അങ്ങ് പെയ്തു കേട്ടോ. അപ്പം നാട്ടിൽ വന്നതിന് ശേഷം നല്ലൊരു മഴ ഇന്നാണ് കണ്ടത്. അപ്പം പുറത്തുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മഴ കണ്ടോട്ടെ ഒന്ന് ആസ്വദിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് എൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വിശ്വസിക്കുന്നത്. അപ്പം മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ചോറൊക്കെ കഴിക്കാൻ റെഡിയാവുകയാണ്. അപ്പം അതിനായിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പയർ തോരനും നെത്തോലി തേങ്ങ അരച്ച് വെച്ചതും രാവിലെ വേവിച്ച ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒഴിക്കാൻ മോരുകറിയൊന്നും ഇല്ലായിരുന്നുണ്ട്, അമ്മ ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിറ്റേന്ന് ഞാൻ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് കുറച്ച് അവൽ എടുത്തിട്ടുണ്ട്. ഇപ്പം വെള്ള അവലോ മറ്റ് ബ്രൗൺ അവലോ ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലേക്ക് ചെറിയ 2 പൊട്ടറ്റോ അങ്ങനെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം. അതിലേക്ക് പിന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കടലമാവ് കുറച്ച് കടലമാവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കടലമാവില്ലെങ്കിൽ നമുക്ക് പിന്നെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇപ്പോൾ എരിവ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ മുളക് പൊടി കൂടുതലിടുന്നത് നല്ലതായിരിക്കും. ക്രിസ്പി ആയിട്ടൊരു സ്നാക്സ് ആണിത്. അപ്പോൾ എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല മയത്തി കിട്ടും. അപ്പോൾ അതിനുശേഷം 2-3 മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമുക്കൊന്ന് ഇത് ചെറിയ ചെറിയ ഉരുളയാക്കി നമുക്ക് ഓരോ നമുക്കിഷ്ടമുള്ള ഓരോ ഷേപ്പിലാക്കി എടുക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. കാരണം വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വളരെ തിന്നായിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ.
അപ്പോൾ ഞാനിത് ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ഓരോന്നും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ മാവും ഞാൻ ഇതിൽ റൗണ്ടിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഇവിടെ ഇച്ചിരി എണ്ണ കൂടിപ്പോയി, ഇത്രയും പോലും എണ്ണ വേണ്ടായിരുന്നു. അപ്പം നമുക്കതെങ്കിൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഈ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോ സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയാകുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇത്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്സിൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും കൊടുത്തു. അപ്പോൾ രണ്ടുപേരും സൂപ്പറാന്ന് പറയുന്നുണ്ട്. ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോൾ രണ്ടുപേരെയും കൊണ്ട് സൂപ്പറാന്ന് പറയിപ്പിക്കും. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ കുറേ കത്തികളും മുട്ടും മൂർച്ചയില്ലാതെ നിപ്പുണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതൊരൊന്ന് മൂർച്ചുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളതിന് വേണ്ടി മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചിട്ട് ഈ കത്തി ഓരോന്ന് നല്ല പോലെ അങ്ങ് ചൂടാക്കാം. അതിനുശേഷം നമുക്കിവിടെ ആണി ഉണ്ടെന്നുണ്ടെങ്കിൽ, വലിയ ആണി ഉണ്ടെങ്കിൽ അത് വെച്ച് ഉരയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അരമുണ്ടെങ്കിൽ അത് വെച്ച് ഉരച്ച് കഴിഞ്ഞ് നല്ല മൂർച്ച കിട്ടും. ആണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡേഞ്ചറാണ്, കാരണം നമുക്ക് ഈ മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അപ്പോൾ ഈ ഇതുപോലെ ഒരു അരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നീളമുണ്ട്, നമ്മുടെ കൈക്കും പൊള്ളു മുറിയോ ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മളിത് മൂർച്ച കൂട്ടുമ്പോൾ തന്നെ നല്ല മൂർച്ച കൂടിക്കൂടി വരുമ്പോൾ ആണിയാകുമ്പോൾ പെട്ടെന്ന് തിന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കത്തിയും അച്ഛൻ ഇതുപോലെ മൂർച്ചയാക്കിയെടുത്തു. അപ്പോൾ നല്ലതുണ്ട്, നല്ല തിളങ്ങുന്നുണ്ട്, അറ്റം കണ്ടുകഴിഞ്ഞ് നല്ല ഗ്ലേസിങ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.